ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായ പാർലമെന്റിനെ കുറിച്ചാണ്. പാർലമെന്റിന് രണ്ട് സഭയാണുള്ളത്. ഉപരിസഭയായ രാജ്യസഭ, അധോസഭയായ ലോക്സഭ. പക്ഷേ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സഭകളും പ്രസിഡന്റും കൂടി ഉൾപ്പെടുന്നതാണ്. പാർലമെന്റിലെ രണ്ട് സഭകളിൽ പ്രധാനപ്പെട്ട സഭയായിട്ട് കണക്കാക്കിയിട്ടുള്ളത് ലോക്സഭയാണ്. എന്തെന്നാൽ ലോക്സഭയിൽ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിക്കോ മുന്നണിക്കോ ആണ് ഭരണം ലഭിക്കുക. രാജ്യസഭയിൽ ആരും ആയിക്കോട്ടെ, പക്ഷെ ലോക്സഭയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവർക്ക് ഭരണം കിട്ടുന്നു. അതാണ് ലോക്സഭയ്ക്ക് പ്രാധാന്യം വരാനുള്ള ഒരു കാരണം. മറ്റൊരു കാര്യം, നമ്മൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത്, ഇവിടുത്തെ പൗരന്മാർ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലേക്കാണ്. രാജ്യസഭയിലേക്ക് സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലേക്കാണ്. മറ്റൊരു കാര്യം, ധനവിനിയോഗ ബില്ലുകളെല്ലാം ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ. ധനവിനിയോഗ ബില്ലുകൾ ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ. ഇത്തരം കാരണങ്ങളാൽ ലോക്സഭയ്ക്കാണ് പ്രാധാന്യം കൂടുതൽ. പക്ഷേ ഉപരിസഭയായിട്ട് കണക്കാക്കിയിട്ടുള്ളത് രാജ്യസഭയാണ്. അതുകൊണ്ട് രാജ്യസഭയിൽ അംഗമാകാനായിട്ട് 30 വയസ്സ് വേണം. 30 വയസ്സ് തികഞ്ഞാലേ രാജ്യസഭയിൽ അംഗമാകാൻ പറ്റും. ലോക്സഭയിലെ അംഗമാകുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. ലോക്സഭ 5 വർഷം കാലാവധിയുള്ള സഭയാണ്. ഇപ്പം നിലവിലുള്ള ലോക്സഭ 17-ാം ലോക്സഭയാണ്. എന്നാൽ രാജ്യസഭ സ്ഥിരസഭയാണ്. രാജ്യസഭയിൽ 2 വർഷം കൂടുമ്പോൾ 3-4 ആളുകൾ പിരിഞ്ഞു പോകുന്നു, പകരം അത്രയും ആളുകൾ വരുന്നു. അതാണ് രാജ്യസഭ. അപ്പം രാജ്യസഭ എത്ര രാജ്യസഭയാണെന്ന് ചോദ്യമില്ല. അതെ, രാജ്യസഭ സ്ഥിരസഭയാണ്. എന്നാൽ എത്രാമത് ലോക്സഭയാണെന്ന് ചോദ്യമുണ്ട്. അത് ഇപ്പോഴത്തെ ലോക്സഭ 17-ാം ഞാൻ പറഞ്ഞു. 1-ാം ലോക്സഭ നിലവിൽ വന്നത് 52-ലാണ്. 2-ാം ലോക്സഭ നിലവിൽ വന്നത് 57. 3-ാം ലോക്സഭ നിലവിൽ വന്ന 62. 4-ാം ലോക്സഭ 67. 5-ാം ലോക്സഭ 71-ൽ വന്നു. അപ്പം അങ്ങനെ 5 വർഷം കൂടുമ്പോൾ ആണ് ലോക്സഭയുടെ കാലാവധി. 5 വർഷമാണെങ്കിൽ കൂടി ചിലപ്പോഴൊക്കെ അതിന് വ്യത്യാസം വന്നിട്ടുണ്ട്. 1971-ൽ നിലവിൽ വന്ന 5-ാം ലോക്സഭയ്ക്ക് 6 വർഷം കാലാവധി ഉണ്ടായിരുന്നു. കാരണം 1975-ൽ ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി 1 വർഷം നീട്ടുകയും ചെയ്തു. അങ്ങനെ 6 വർഷം വന്നിട്ടുണ്ട്. അതുപോലെ 12-ാം ലോക്സഭ 1 വർഷം മാത്രമേ നിലനിന്നുള്ളൂ. അപ്പോൾ 2 വർഷം കാലാവധിയായി പോയിട്ടുണ്ട്, 3 വർഷം കാലാവധിയായി പോയിട്ടുണ്ട്. അത് മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മന്ത്രിസഭയ്ക്ക് തുടരാൻ പറ്റില്ല. തുടർന്ന് ലോക്സഭ രാഷ്ട്രപതിക്ക് പിരിച്ചുവിടേണ്ടി വരും. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ കാലാവധി 5 വർഷം ആണെങ്കിലും പലപ്പോഴും 2 വർഷം കാലാവധി, 1 വർഷം കാലാവധി, 3 വർഷം കാലാവധി ഒക്കെ ആയിട്ട് ലോക്സഭകൾ വന്നിട്ടുണ്ട്. ലോക്സഭയുടെ ഭൂരിപക്ഷം അനുസരിച്ചാണ് മന്ത്രിസഭ ഉണ്ടാകുന്നതെങ്കിലും രണ്ട് സഭയിലെ അംഗങ്ങൾക്കും മന്ത്രിമാരാകാം. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിക്കാണ് ഭരണം കിട്ടുന്നത്. അതുകൊണ്ട് ലോക്സഭാ അംഗങ്ങൾ മാത്രമല്ല മന്ത്രിമാരാകുക, രാജ്യസഭയിലെ അംഗങ്ങൾക്കും മന്ത്രിമാരാകാം. പക്ഷേ ലോക്സഭയിലെ ആകെ അംഗസംഖ്യയുടെ 15% വരെ മാത്രമേ മന്ത്രിമാർ വരാൻ പാടുള്ളൂ എന്ന് നമുക്ക് നിയമമുണ്ട്. ലോക്സഭയുടെ അംഗസംഖ്യ 543 പേരാണ്. ലോക്സഭയിലെ ആകെ അംഗങ്ങൾ 543, തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 543. എന്നാൽ 2 പേരെ രാഷ്ട്രപതിക്ക് നോമിനേറ്റ് ചെയ്യാം. അപ്പം അതിലെ 543-ൻ്റെ 15% വരെ മാത്രമേ മന്ത്രിമാർ പാടുള്ളൂ എന്ന് ഉണ്ട്. അത് നമ്മുടെ സംസ്ഥാന നിയമസഭയ്ക്കും ബാധകമാണ്. ലോക്സഭയിൽ വിരിക്കുന്ന പരവതാനിയുടെയും ലോക്സഭയിലെ കസാരകളുടെയും നിറം പച്ചയാണ്. എന്നാൽ രാജ്യസഭയിൽ വിരിക്കുന്ന പരവതാനിയുടെയും രാജ്യസഭയിലെ കസേരകളുടെയും നിറം റെഡാണ്. റെഡ് എന്ന് വെച്ചാൽ മെറൂണാണ്, ശരിക്കും റെഡെന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ 543 ലോകസഭാംഗങ്ങളാണ് ഞാൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങൾ ഉത്തർപ്രദേശിലാണ്. 80 ലോക്സഭാ സീറ്റാണ് ഉത്തർപ്രദേശിലുള്ളത്. 2nd സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്, 48 സീറ്റാണ് മഹാരാഷ്ട്രയ്ക്കുള്ളത്. അത് 3rd സ്ഥാനം ബംഗാളിനാണ്, 42 ലോക്സഭാ മണ്ഡലങ്ങളാണ് അവിടെ ഉള്ളത്. 4rd സ്ഥാനം ബീഹാറിനാണ്, 40 ലോക്സഭാ മണ്ഡലങ്ങളാണ് ബീഹാറിലുള്ളത്. 5 തമിഴ്നാടിനാണ്, 39 ലോക്സഭാ മണ്ഡലങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്. നമുക്ക് കേരളത്തിൽ വന്നിട്ട്
ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ ചേരുന്നതാണ് കേരളത്തിൽ ഒരു ലോക്സഭാ മണ്ഡലം. അതാണ് 140 അസംബ്ലി നിയോജക മണ്ഡലം ഉള്ളതുകൊണ്ടാണ് നമുക്ക് 20 ലോക്സഭാ മണ്ഡലങ്ങൾ എന്ന് വരുന്നത്. എന്നാൽ എല്ലാ സംസ്ഥാനത്തും ആ കണക്കിനല്ല, കേരളത്തിൽ 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ കൂടുന്നതാണ് ഒരു ലോക്സഭാ മണ്ഡലം. തമിഴ്നാട്ടിലാണ് 6 നിയമസഭാ മണ്ഡലങ്ങൾ കൂടുന്നതാണ് ഒരു ലോക്സഭാ മണ്ഡലം. അതുപോലെ ഇനി രാജ്യസഭയെ സംബന്ധിച്ച് പറയുമ്പോൾ രാജ്യസഭാ സീറ്റുകൾ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിൽ നിന്നാണ്, 31 പേരാണ്. രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര, 19 പേര്. രാജ്യസഭാ അംഗങ്ങൾക്ക് മൂന്നാം സ്ഥാനം തമിഴ്നാടാണ്, 18 പേര്. ലോക്സഭയിൽ 2 നോമിനേറ്റഡ് അംഗങ്ങളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാൽ രാജ്യസഭയിൽ 12 നോമിനേറ്റഡ് അംഗങ്ങളാണ് ഉള്ളത്. രാജ്യസഭയിലാണെങ്കിലും ലോക്സഭയിലാണെങ്കിലും നോമിനേറ്റഡ് അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ, സോറി, രാഷ്ട്രപതിയാണ്. ലോക്സഭയിലെ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തിരുന്നത് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്നായിരുന്നു. അതിയുടെ കേന്ദ്ര ഗവൺമെൻറ് അതിനൊരു മാറ്റം വരുത്തിയിട്ട് ഷെഡ്യൂൾ കാസ്റ്റിനാക്കി മാറ്റുന്നു മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗങ്ങൾ 12 പേരാണ്. അവർ കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, അങ്ങനെയുള്ളവരൊക്കെയാണ്. ഇവിടുന്നുള്ള രാജ്യസഭാംഗം സുരേഷ് ഗോപി രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളാണ്. അതുപോലെ സച്ചിൻ ടെണ്ടുൽക്കറും നോമിനേറ്റഡ് അംഗമാണ്. രാജ്യസഭയിലെ 12 നോമിനേറ്റഡ് അംഗങ്ങൾ ഉള്ളതിൽ ഒരാളാണ് സച്ചിൻ ടെണ്ടുൽക്കർ. കായിക മേഖല എന്നുള്ളവരെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നൊരു കീഴ്വഴക്കമില്ല. അത് അടുത്ത കാലത്ത് അങ്ങനെ ഒരു പരിഗണന സച്ചിൻ ടെണ്ടുൽക്കർക്ക് കൊടുത്താണ്. അദ്ദേഹം ഒരു ക്രിക്കറ്റ് ഇതിഹാസം എന്ന് തന്നെ പറയാവുന്ന ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ നോമിനേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് ഭാരതരത്ന പുരസ്കാരമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം രാജ്യസഭയും ലോക്സഭയും കൂടുന്നതാണ് പാർലമെൻ്റ് എന്ന് ഞാൻ പറഞ്ഞു. ഇവരെ രണ്ടുപേരെയും എം പി എന്നാണ് വിളിക്കുക, മെമ്പർ ഓഫ് പാർലമെൻ്റ്. പക്ഷേ ഒരാൾ ഒരു ലോക്സഭാംഗത്തിൻ്റെ മിനിമം ഏജ് ചോദിക്കണമെങ്കിൽ അത് ലോക്സഭാംഗം എന്ന് തന്നെ പറഞ്ഞു വേണം. കാര്യം രാജ്യസഭാംഗത്തിന് മിനിമം 30 പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒരു എം പിയുടെ മിനിമം ഏജ് എന്ന് ചോദിക്കാൻ പാടില്ല. രാജ്യസഭാംഗത്തിൻ്റെ മിനിമം പ്രായം എത്ര, അതുപോലെ ലോക്സഭാംഗത്തിൻ്റെ മിനിമം പ്രായം എത്ര, അങ്ങനെ ചോദിക്കാൻ പാടുള്ളൂ. ഇനി ലോക്സഭയുടെ അധ്യക്ഷൻ, ലോക്സഭാ സ്പീക്കർ, അത് ലോക്സഭാ അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. അദ്ദേഹം ആ സഭയിൽ അംഗമല്ല. ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഒരു പരീക്ഷയ്ക്ക്. സഭയിലെ അംഗം അധ്യക്ഷത വഹിക്കുന്നില്ലാത്ത ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭ ഏതെന്ന്, അത് രാജ്യസഭയാണ്. സാധാരണ ഒരു സഭയിൽ അധ്യക്ഷം വഹിക്കുന്ന സഭയിലെ ഒരു അംഗമായിരിക്കും. രാജ്യസഭയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷം വഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഡെപ്യൂട്ടി ചെയർമാനുണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ രാജ്യസഭയിൽ 2 ഡെപ്യൂട്ടി ചെയർമാൻമാർ വന്നിട്ടുണ്ട്. ആദ്യം എം എം ജേക്കബും പിന്നൊന്ന് പി ജെ കുര്യനുമായിരുന്നു. ഇതാണ് പാർലമെൻറ്റുകളെക്കുറിച്ച് നമുക്ക് പൊതുവായിട്ട് പറയാനുള്ളത്. ഇനി നിയമനിർമ്മാണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ രണ്ട് സഭയിലും അവതരിപ്പിച്ച് കേവല ഭൂരിപക്ഷത്തിനെങ്കിലും പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതാണ് ഇന്ത്യയിൽ നിയമങ്ങൾ. ഇന്ത്യയിലെ നിയമങ്ങൾ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ച് രണ്ടിടത്തും കേവല ഭൂരിപക്ഷത്തിനെങ്കിലും പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച് നിയമം നിലവിൽ വന്നു. എന്നാൽ ഭരണഘടനാ ഭേദഗതി, അത് കുറച്ചുകൂടെ ഗൗരവമുള്ള കാര്യമാണ്. അത് രണ്ട് സഭയിലും 2/3 ഭൂരിപക്ഷത്തിൽ പാസ്സാക്കണം. അതായത് 3/2 ആളുകൾ അംഗീകരിച്ചാൽ മാത്രമേ അത് പാസ്സാവുള്ളൂ. എന്നിട്ട് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതാണ് ഭരണഘടന ഭേദഗതി. ഇനി സംസ്ഥാന നിയമനിർമ്മാണ സഭകളെക്കുറിച്ച് പറയുമ്പോൾ, ഏകമണ്ഡല നിയമനിർമ്മാണ സഭകളുമുണ്ട്, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുമുണ്ട്. ഏകമണ്ഡല നിയമനിർമ്മാണ സഭയ്ക്ക് യുണീക് ക്യാമറൽ എന്ന് പറയും, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയ്ക്ക് ബൈക് ക്യാമറൽ എന്ന് പറയും. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ 5 ബൈക്കാമറൽ നിയമനിർമ്മാണ സഭകളാണ്. അതായത് കർണാടക, തെലങ്കാന, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, ഈ 5 ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. കേരളം ഉൾപ്പെടെയുള്ള 23 ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അപ്പം അവിടെ നിയമനിർമ്മാണം, കേന്ദ്രത്തിൽ നിയമനിർമ്മാണം പാർലമെൻറ്റ് നടത്തുന്നത് പോലെ സംസ്ഥാനത്ത് നിയമനിർമ്മാണം നടത്തുന്നത് നിയമസഭയാണ്. നിയമസഭ കേവല ഭൂരിപക്ഷത്തിനെങ്കിലും പാസ്സാക്കി ഗവർണർ ഒപ്പിടുന്ന ആകുമ്പോൾ ഇവിടെ നിയമമാവും. ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇന്ത്യയിൽ 543 ഞാൻ പറഞ്ഞു. നോമിനേറ്റഡ് അംഗങ്ങൾ ഉൾപ്പെടെ ലോക്സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 545. എന്നാൽ
രാജ്യസഭയിൽ ഭരണഘടന പ്രകാരം രാജ്യസഭയിൽ 250 പേർ വരെ വരാം. ഇപ്പോൾ രാജ്യസഭയിലുള്ളത് 245 പേരാണ്. അതിൽ 12 നോമിനേറ്റഡ് ആണ്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം 9. കേരള നിയമസഭ തെരഞ്ഞെടുത്തുവിടുന്ന രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം 9. ഇപ്പൊ സുരേഷ് ഗോപിയൊന്നും അതിൽപ്പെടില്ല, അദ്ദേഹത്തെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തേക്കുന്ന. അതുപോലെ നമ്മുടെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, അദ്ദേഹത്തെ കേരള നിയമസഭയല്ല തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്, അദ്ദേഹം മഹാരാഷ്ട്ര എന്നുള്ള രാജ്യസഭാ അംഗമാണ്. അതുപോലെ തന്നെ അൽഫോൺസ് കണ്ണന്താനം, അദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ്. ഇപ്പൊ കേരള നിയമസഭ തെരഞ്ഞെടുത്ത് വിട്ടേക്കുന്ന അംഗങ്ങൾ 9 പേരാണ്. അവരിൽ ഒന്ന് എ കെ ആന്റണിയാണ്, മറ്റൊന്ന് വയലാർ രവി, മറ്റൊരാൾ ജോസ് കെ മാണി, എളമരം കരീം, ബിനോയ് ബിശു. അങ്ങനെയാണ്. ഇതിനൊക്കെ ചോദ്യങ്ങൾ അപൂർവമായിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിച്ചു, മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണി ഇപ്പോൾ ഇത് ഏത് സഭയിലെ അംഗമാണ് എന്നൊരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ കേരള നിയമസഭയിൽ നിന്ന്, ലോകസഭയിൽ നിന്ന്, രാജ്യസഭയിൽ നിന്നൊക്കെ ചോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അത്തരം കാര്യങ്ങൾ പ്രധാന വ്യക്തികൾ ഏത് സഭയിലാണെന്നൊക്കെ നമ്മൾ അറിയണം. അപ്പോൾ എ കെ ആന്റണിയൊക്കെ ഇപ്പം രാജ്യസഭാ അംഗമാണ് എന്ന് നമ്മൾ അറിയണം. പിന്നെ നമ്മുടെ പാർലമെന്റിനെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ട ഒരു അത്യാവശ്യ കാര്യം, പലർക്കും അതൊരു തെറ്റിദ്ധാരണയുണ്ട്, അവർക്ക് വനിതകൾക്ക് സംവരണം ഇല്ല എന്ന് പ്രത്യേകം അറിയണം. വനിതകൾക്ക് ഇതുവരെ പാർലമെന്റിലെ ഇരു സഭകളിലും സംവരണമില്ല, തന്നെയല്ല സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് സംവരണം ഇല്ല. വനിതകൾക്ക് സംവരണമുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാത്രമാണ്. അവിടെ 50% സംവരണം. പിന്നെ രാജ്യസഭയും ലോക്സഭയും സംയുക്തമായി ചിലപ്പോഴൊക്കെ മീറ്റിംഗ് കൂടാറുണ്ട്, സംയുക്ത സമ്മേളനം പാർലമെന്റും ലെ രണ്ട് സഭകൾ. അങ്ങനെ വരുമ്പോൾ അധ്യക്ഷൻ ആരാന്നൊക്കെ പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അധ്യക്ഷൻ പ്രധാനപ്പെട്ട സഭയായ ലോക്സഭയുടെ അധ്യക്ഷനായ ലോക്സഭാ സ്പീക്കറാണ് സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷൻ. അതിന് ചോയ്സ് വരുമ്പോൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഒക്കെ തരും. അപ്പോൾ അത് നമ്മൾ വ്യക്തമായി അറിഞ്ഞില്ലെങ്കിൽ ഉത്തരം പറയാൻ കഴിയില്ല. അപ്പോൾ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഏതെങ്കിലും കാരണവശാൽ ലോക്സഭാ സ്പീക്കർ ഒന്ന് വരാൻ കഴിഞ്ഞില്ല, ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കറെ ലോക്സഭയിലെ അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ലോക്സഭയുടെ ആദ്യ സ്പീക്കർ ജി വി മാവലങ്കറായിരുന്നു. ഹെലികോപ്റ്റർ അപകടത്തിൽ 2002 അന്തരിച്ച ലോക്സഭാ സ്പീക്കറാണ് ജി എം സി ബാലയോഗി. ലോക്സഭയുടെ ആദ്യ വനിതാ സ്പീക്കറാണ് മീരാകുമാർ. 15 ലോക്സഭയിലാണ് ആദ്യമായിട്ടൊരു വനിത സ്പീക്കറായത്. 16 ലോക്സഭയിലും വനിതയായിരുന്നു സ്പീക്കർ, സുമിത്ര മഹാജൻ. ഇപ്പോൾ 17 ലോക്സഭയാണ് നിലവിലുള്ളത്. അതിൻ്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാന നിയമസഭകളിലെ വിവരങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്.